കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച കേസിൽ അന്വേഷണം അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അമൽ തേനമ്പറമ്പിലുണ്ട് നമുക്കിപ്പം. അമൽ, ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആരാണ് പ്രമേയം അവതരിപ്പിക്കുന്നത്? എന്താണ് സർക്കാർ നിലപാട്? സെതു 14-ാം കേരള നിയമസഭയുടെ 10-ാം സമ്മേളനം വെട്ടിച്ചുരുക്കിയിരുന്നു. സമ്മേളനം ഇന്ന് അവസാനിക്കുകയാണ്. അവസാന ദിവസമാണ്. അവസാന ദിവസത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരടക്കമുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട്, നവകേരള സദസ്സിനിടെ ഉണ്ടായ മർദ്ദനവുമായി ബന്ധപ്പെട്ട് ഈ ഇവർക്കെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ കേസ് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ചാണ് ഷാഫി പറമ്പിൽ MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10 മണിക്ക് അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസിന് അവതരണാനുമതി തേടി ഷാഫി പറമ്പിൽ സംസാരിക്കും. സ്വാഭാവികമായും ഈ വിഷയം ഇതിനു മുൻപ് സഭയിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ സഭയിൽ ഇന്ന് ബഹളം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട്